നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന്റെ ഇൻഗ്രീഡിയൻസ് ഇതാണ്. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഉലുവയാണ്. ഉലുവ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഞാൻ ഒരു 2 സ്പൂൺ ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരക്കുന്നത്. പിന്നെ പഴം, ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചാണ്. ഇതുപോലത്തെ ഒരു പഴം ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ, ഏത്തപ്പഴം. അത് നല്ലോണം പഴുത്ത്, ഭയങ്കരമായിട്ട് കറുത്ത പഴം ഒന്നും ആണെങ്കിലും പ്രശ്നമില്ല, നല്ലോണം പഴുത്താണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ്, ഒരു നീണ്ടിട്ടുള്ള ഒരു മീഡിയം സൈസ്, ഇത് ഇത്രയും വലുപ്പമൊക്കെ ഉള്ള ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നാണ് നമ്മളുടെ ഇൻഗ്രീഡിയന്റ്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തേങ്ങാപ്പാല് ആഡ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാല് സ്കിപ്പ് ചെയ്യാം. ഈ മൂന്ന് ഇൻഗ്രീഡിയന്റ് എടുത്താൽ മതി. ഉലുവ വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കുതിർത്താം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഹെയർ ഫോള് കുറച്ചിട്ട് ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെയറിന്റെ സ്ട്രക്ചർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇന്ന് വീട്ടിലല്ലാത്തതുകൊണ്ട് എന്റെ ചട്ടിയും പാത്രമൊന്നും ഇല്ല കേട്ടോ. ഐ മിസ് മൈ മൺകലം ആൻഡ് മൺചട്ടി. നമ്മൾ വീട്ടിലുള്ളപ്പോൾ നമ്മുടെ മണ്ണിന്റെ പാത്രമൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിലല്ലേ ചെയ്യാറ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഉലുവയും പഴം ക്യാരറ്റും എല്ലാം കൂടി നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് നന്നായിട്ട് പോയിട്ട് അരയ്ക്കാം കേട്ടോ. നമ്മൾ കണ്ടു ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എക്സാക്ട് കളർ അല്ല കേട്ടോ ഈ ക്യാമറയിൽ കിട്ടുന്ന. ഇതിപ്പോ ഒരു ഓറഞ്ചിഷ്, ലൈറ്റ് ഒരു ഓറഞ്ചിഷ് കളറാണേ. ഇത് കണ്ടോ നല്ലോണം അരഞ്ഞു വന്നു. പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കണ്ട, നമുക്കിത് പോയിട്ട് അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്ക ആൾക്കാർക്കും നമ്മൾ ഈ സമയമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. പക്ഷെ ഈ സമയമില്ലാത്തവർ അപ്ലൈ ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് നമുക്ക് കഴുകി കളയാനും കൂടി ഒരു സമയമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ പാക്കുകളൊക്കെ അരിക്കാണ്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരം വളരെയധികം സമയമെടുത്ത് ബക്കറ്റ് വാഷ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഛേ, അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലീൻ ആവും. ഈ പറ്റിപ്പിടിച്ച് ഒരു അംശം പോലും ഇരിക്കില്ല നമ്മുടെ മുടിയിൽ. പക്ഷെ നിങ്ങൾ ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അരിച്ച് തന്നെ ഉപയോഗിക്കുക. കാര്യം മര്യാദയ്ക്ക് ഹെയർ നമ്മൾ വാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ സലയിൽ സംഭവങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. മുടി പെട്ടെന്ന് കെട്ടുകൂടുന്നവർക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നമാണത്. അപ്പൊ മാക്സിമം അരിച്ച് ഉപയോഗിക്കാൻ ട്രൈ ചെയ്യാം. അരിച്ച് ഉപയോഗിക്കാൻ അരിക്കാനായിട്ട് കഷ്ടപ്പെടാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബക്കറ്റ് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ബക്കറ്റിൽ ഇങ്ങനെ തല മുക്കിയും പൊക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം തല അല്ലിരിക്കുന്ന പൊടിയൊക്കെ പൊക്കോളൂ കേട്ടോ. അപ്പൊ നമുക്കിനി പോയിട്ട് അരിക്കാം. അപ്പൊ ഞാൻ ആ ഉലുവയുടെ എത്ര വെള്ളം, കുതിർത്തിയ വെള്ളം മാത്രമാണ് ഇതിൽ ചേർത്തോളൂ കേട്ടോ. നമുക്കിനി അരിക്കാവേ. അപ്പൊ അരിക്കണ എങ്ങനെയാന്ന്, എങ്ങനെയാണ് വെച്ച് തുണി വെച്ച് സ്ട്രെയിൻ ചേർന്ന ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അരിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തുണി എടുക്കുക. ഇതിപ്പോ ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തത്. ഞാൻ സാധാരണ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ ഒരു തുണി, ഒരു ഷോള് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പോളിസ്റ്ററിന്റെ ഒരു പ്രത്യേക ടൈപ്പ് ഷോളാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയൊരു തോർത്ത്, അപ്പൊ അത് തോർത്തല്ല, ഒരു എന്റെ ഒരു പഴയൊരു സ്കാഫ് ആയിരുന്നു, ഞാൻ അതാണ് എടുക്കാറ്. അതാകുമ്പോ പെട്ടെന്ന് നമുക്ക് നല്ലോണം സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുകയും ചെയ്യും, നന്നായിട്ട് പോരുകയും ചെയ്യും. അതിൽ കൂടെ ഇഴ ഒരുപാട് വലിപ്പം ഉള്ളത് എടുക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ ഈ നൂല് ഒരുപാട് അകൽച്ചുള്ള തുണി എടുക്കരുത്. എന്ന കാര്യം ഇതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു തോർത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് ഇതേ നമ്മളിങ്ങനെ കിഴി പോലെ ആക്കുക കണ്ടോ. ഇതിപ്പോ ഞാൻ ഒരു കയ്യിൽ തന്നെ ക്യാമറയും വെച്ചുകൊണ്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ ആക്കുക, മനസ്സിലായോ. എന്നിട്ട് നമ്മൾ നല്ലോണം ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക. എനിക്കിപ്പോ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഇത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടോ. അതിപ്പുറത്തേക്ക് കൂടെ വരും കണ്ടോ. ഇങ്ങനെ നിങ്ങൾ ആക്കി ആക്കി കൊടുക്കുക കണ്ടോ. ഇങ്ങനെ നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കുക കണ്ടോ. ഇങ്ങനെ നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. പക്ഷേ ഒരു തോർത്തിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ വേസ്റ്റ് ഇരിക്കുന്നുണ്ടോ. അതായത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ലോണം സ്ട്രെയിൻ ആവാത്ത വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഇതിൻ്റെ അകത്തായിരിക്കും. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുത്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും പാക്ക് ഇട്ടു കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞെങ്കിൽ ക്യാമറ ഓൺ ആക്കിയില്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ അറിയാലോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ, ഞാൻ സ്കാൽപ്പിൽ ഹെയറിലും ഇട്ടു. ഭയങ്കരമായിട്ട് ഡീപ്പ് ഓയിലിംഗ് ആണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ മുടിയിലേക്ക് അത്യാവശ്യം ഞാൻ കുറച്ച് തേച്ച് പിടിപ്പിച്ചു. മുടിയുടെ അറ്റത്തേക്ക് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ നമ്മൾ കഴുകി കളയുമ്പോൾ ആ ഓയിൽനെസ് അങ്ങോട്ട് പൊക്കോളും. പിന്നെ സ്കാൽപ്പിൽ ഇട്ടിട്ടുണ്ട്, ഹെയറിലേക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, ഹെയറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.